നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി ആന്ധ്രയിൽ ചന്ദനത്തിന് രക്തഗന്ധം ആന്ധ്രയിലും തെലങ്കാനയിലും പോലീസ് ഏറ്റുമുട്ടലുകൾ ഇന്ന് രാവിലെ പോലീസിന്റെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ചന്ദനക്കള്ളന്മാരും സിമി തീവ്രവാദികളും ആന്ധ്രയിൽ തിരുപ്പതിക്ക് സമീപം ശേഷാചലം വനത്തിൽ പോലീസും വനംവകുപ്പും ചേർന്നു നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് 20 ചന്ദനക്കടത്തുകാർ വെടിവയ്പ് തുടരുന്നു കള്ളക്കടത്തുകാർ ആന്ധ്രയിലെ പ്രത്യേക പോലീസ് സംഘവുമായി ഏറ്റുമുട്ടിയത് നാടൻ ആയുധങ്ങളുമായി പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര വിപണിയിൽ കോടികളുടെ വിലയുള്ള ചന്ദനം തെലങ്കാനയിലെ വാറങ്കൽ ജില്ലയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ചത് 5 സിമി പ്രവർത്തകർ കൊല്ലപ്പെട്ടവരിൽ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി വിക്രുദ്ദീൻ അഹമ്മദും മാറ്റമില്ലാതെ റിസർവ് നയം പ്രധാന നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യ വായ്പാ നയം പ്രഖ്യാപിച്ചു റിപ്പോ റിവേഴ്സ് റിപ്പോ കരുതൽ ധനാനുപാതം എന്നിവയിൽ മാറ്റമില്ല അടുത്ത വർഷം ആദ്യത്തോടെ പണപ്പെരുപ്പ നിരക്ക് 6% താഴെ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ സമീപ ഭാവിയിൽ രാജ്യത്തെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ ഗണ്യമായ വർധനയുണ്ടാകുമെന്ന് രഘുറാം രാജന്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്നും രാജൻ ജൂണിലെ വായ്പാ നയത്തിൽ നിരക്കുകളിൽ ഇളവ് നൽകാൻ റിസർവ് ബാങ്ക് തയ്യാറാകുമെന്ന് പ്രതീക്ഷ പൊട്ടിത്തെറിച്ച് സരിത കത്ത് വിവാദത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ച് സരിത നായർ കത്ത് സ്ഥിരീകരിച്ചുവെന്ന വാദം നിഷേധിച്ചു മാധ്യമങ്ങൾ കള്ളം പറയുന്നുവെന്ന് സരിത യുഡിഎഫ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ജോർജ് ശ്രമിച്ചുവെന്ന് ജോസ് കെ മാണി ജോർജിന് ഹിഡൻ അജണ്ട കെട്ടുകഥകൾ ഇനിയും വരും സിബിഐ അന്വേഷണമല്ല അതിനപ്പുറമുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും ജോസ് കെ മാണി കത്തിലെ പരാമർശങ്ങൾ വാസ്തവവിരുദ്ധമെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ രാഷ്ട്രീയ പ്രവർത്തകരെ തേജോബദ്ധം ചെയ്യാനുള്ള ശ്രമം സരിതയുടെ പേരിൽ പുറത്തുവന്ന കത്തിൽ സുബ്രഹ്മണ്യന്റെ പേരും കത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് പി സി ജോർജ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് താൻ മുൻപ് കണ്ട കത്തിലെ അതേ കയ്യക്ഷരം കലങ്ങിമറിഞ്ഞും കത്തിൽ പുകഞ്ഞും ജോർജിലും സരിതയിലും കലങ്ങിമറിഞ്ഞ് യുഡിഎഫ് സരിതയുടെ കത്ത് കണ്ടിട്ടുണ്ടെന്നും അതിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടെന്നും മാണിയോട് നേരത്തെ പറഞ്ഞു തന്നോട് മാണിക്കുള്ള വിരോധത്തിനു കാരണം ഈ കത്തെന്നും ജോർജ് കത്ത് പുറത്തുവിട്ടത് ഞാനല്ല അത് ചെയ്തത് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നവർ മാണിയുടെ മകന്റെ ചരിത്രം പറഞ്ഞുള്ള രാഷ്ട്രീയ ലാഭം തനിക്ക് വേണ്ടെന്നും മാധ്യമങ്ങളോട് ജോർജ് സരിതയുടേതായി പ്രചരിക്കുന്ന കത്തിൽ ജോസ് കെ മാണിക്കെതിരെ ഗുരുതരമായ ലൈംഗികാരോപണം തന്റെ ജീവിതം തുറന്ന പുസ്തകമെന്നും ബ്ലാക്ക് മെയിലിംഗിന് നിന്നുകൊടുക്കില്ലെന്നും ജോസ് കെ മാണി തന്റെ രാഷ്ട്രീയ ജീവിതം മാണിയുടെ ഔദാര്യം കൊണ്ടല്ലെന്ന് ജോർജ് ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് മാണി തുറന്നു പറയണം പാലാ മുൻ മെമ്പറെന്ന് തന്നെ കൊണ്ട് വിളിപ്പിക്കരുതെന്നും മാണിക്ക് ജോർജിന്റെ താക്കീത് ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം.